അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫീഡിങ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ മോൺസ്റ്റർ ടാങ്ക്. മോൺസ്റ്റർ ടാങ്ക് നിങ്ങൾ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടതൊന്നും കറക്റ്റ് അപ്ഡേഷൻ ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ കുറെ മാറ്റങ്ങൾ വന്നു, അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളെ പണിപ്പുരയിലായി, എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിലിപ്പോ ഉള്ള മോൺസ്റ്റേഴ്സിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയ. അപ്പൊ ഇത്രയും മോൺസ്റ്റേഴ്സിന് നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യാൻ പോകണം. ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിതാ നല്ല പാര എടുത്തിട്ടുണ്ട്, പാര ഐസ് വിടുന്നേ ഉള്ളൂ കേട്ടോ, വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഇന്ന് ഫീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ നമുക്ക്. വാ, ഇത് പൊളപ്പനായിരിക്കും. അപ്പൊ ഇത്ര അധികം മോൺസ്റ്റേഴ്സ് ഉണ്ടായിട്ട് നമ്മളെ വെള്ളത്തിന്റെ ക്ലാരിറ്റി നിങ്ങളൊന്ന് കാണും കേട്ടോ. ഇതൊക്കെ നമ്മളെ ടാങ്കിൽ ഉണ്ടാവുള്ളൂ, വേറെ ഏത് ടാങ്കിൽ ഉണ്ടാവും ഇത്രയും ക്ലാരിറ്റി? ഇത്രയും മീൻ അധികം ഉണ്ട്, ഒരു 20-23 മീനോളം ഉണ്ട് മൊത്തം. എന്നിട്ടും ഇത്രയും ക്ലാരിറ്റിയിൽ ഈ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ്റെനൻസ് എങ്ങനെയായിരിക്കും? സത്യം പറഞ്ഞാൽ ഇതിന് മെയിൻ്റെനൻസ് ഒന്നുമില്ല, വെറും ഈ താഴിട്ടിരിക്കുന്ന കല്ലുകളും അതുപോലെ ഈ സൈഡിൽ കാണുന്ന ചെറിയ ഒരു മാനുവൽ ഫിൽട്ടറും, ഇതല്ലാതെ വേറൊരു സംഭവം ഇതില്ല. എന്നിട്ടും ഇത്രയും ക്ലാരിറ്റി ആയിട്ട് നമ്മളെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന സമയത്ത് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് വെള്ളത്തിന് ഇത്രയും ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ. ഇത്രേ ഉള്ളൂ, വെരി സിമ്പിളാണ്, നമ്മൾ ഒരൊറ്റ വട്ടം ഇതിന് മെനക്കെട്ടുള്ളൂ, പിന്നെ ഇവിടെ നിന്ന് കണ്ട് നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യണ്ടേ? ഫീഡ് ചെയ്യാം. യെസ്, ഇതാ ഓരോന്ന് ഇട്ട് കൊടുക്കാം. പേടിച്ചോടുന്നു, കയ്യുന്നു. ഹൈ എടുക്കടാ. ഓക്കെ, അപ്പം ആദ്യം തന്നെ കയ്യുന്നു അലിഗേറ്റർ എടുത്തു. ഇനി അരാപ്പയും കൂടെ വിടും. വാവ്, അടിപൊളി. നെക്സ്റ്റ് അടിക്കട വന്നിട്ട് ഇതാടുതേ. വാവ്, അടിപൊളി. അടുത്തേ ആർക്കും വേണ്ടേ? ഇതാടുത്തേ. അപ്പോൾ വലിയ അരാപ്പയും വരുന്നുണ്ട്, വലിയ അരാപ്പയും കിട്ടു കൊടുക്കണ്ട നമുക്ക്. എന്നാ അതിൻ്റെ ഇടയിൽ അലിഗേറ്റർ എവിടെ നോക്കി എടുത്ത് പോകണ്ടല്ലോ. അമ്പോ, ദേ പ്രക്കെടുത്ത് പോകണം. അപ്പൊ താഴത്ത് വീണിട്ട് ഹരാപ്പയും എടുക്കാണ്ട് കിടന്ന് തന്നെ ആ പീസുകളൊക്കെ അലിഗേറ്റർ എടുത്തിട്ടുണ്ട്. അടിക്കട. വാവ്, ഒരു പിടി അങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കിയപ്പം ആരെയൊക്കെ എടുക്കട്ടെ. വാവ്, അടുത്ത വീണ്ടും അടുത്ത പിടി. അടി തന്നെ അടിയില്ലേ, അടിപൊളി. ഇനി കംപ്ലീറ്റ് വാരിട്ട് കൊടുക്കാൻ പോകണ്ട, കാത്തു നിൽക്കണ്ട, ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഒതുക്കണ്ടോ. ഓക്കെ, കംപ്ലീറ്റ് രണ്ടരക്ക അടിക്കണം. അപ്പോൾ അരാപ്പമ്മ പോലെ അല്ല അലിഗർഗാർ. അലിഗർഗാർ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാം കടിച്ച് ഒതുക്കി ഒതുക്കി സമയമെടുക്കും തിന്ന് കിട്ടാൻ. അതുകൊണ്ട് തന്നെ കണ്ടില്ല ഇവിടെ രണ്ടാൾ, മൂന്നാൾ, ഇതാ നാലാൾ, അഞ്ചാൾ, ആറ്, ഏഴ്, എല്ലാവരുടെ വായിലും ഓരോ പീസ് ഉണ്ട്. അവർ മെല്ലെ മെല്ലെ ഒതുക്കി തിന്നുള്ളൂ. അരാപ്പമ്മ അങ്ങനല്ല, തൊണ്ട തട്ടാതെ വിഴുങ്ങിക്കളയും. നമുക്ക് ആരടിച്ചേ? ഒരു പിടിയില്ല. ആ, അരാപ്പമ്മന്നെ ആവും എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ അടുത്തിട്ട് കൊടുക്കാം അലിഗേറ്റർ. ആർക്കും വേണ്ട, ഇതേ ഇവിടെ ഒരു അരാപ്പമ്മ ഉണ്ടല്ലോ. അടേ 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 അടേ, കമോൺ. നമ്മൾ പഴയ ടെക്നിക്ക്, വെള്ളം നനക്ക്, ഇറ്റിച്ച് കൊടുക്കുക, പൊക്കി പൊക്കി കൊണ്ടുവരെ, എന്നിട്ട് ഒരാറ്റിടില്ല. അടിച്ചില്ലേ? അടിച്ചു. അലിഗേറ്ററിനായിക്കോട്ടെ അടുത്ത്. വാവ്, വാ 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 വാ, നിൽക്കണ്ട് നിൽക്കണ്ട്, നിങ്ങൾക്കില്ലാണ്ട് എന്ത്? വാ, ഇതാ കഴിക്കുക അടുത്ത്. വാവ്, കമോൺ നെക്സ്റ്റ്. ഓ, അടുത്തേ.
ഇതിനല്ല നമുക്കാണെങ്കിൽ ഇവർ തിന്നുന്നതിൻ്റെ അത്ര ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കൂടുതലായിട്ട് ഇട്ട് വെക്കാൻ പറ്റില്ല. ഇവിടെ മരിഞ്ഞീനും റെട്ടയിലും ഒക്കെ ഉള്ളാലും അവർ തിന്നോട്ട് വെച്ചിട്ട്, കാരണം വെച്ചാൽ വെള്ളം നാശവും, ഇത്രയധികം മീനുള്ളതല്ലേ, ഓവർ ഫീഡായാലും വെള്ളം നാശവും. നമ്മളിപ്പോൾ ദാ ഈ സാധനം ഇട്ട് കൊടുക്കുന്ന തന്നെ ഇതിനൊരു നെയ്യുമില്ല, വെറും മീറ്റും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇതിട്ട് കൊടുക്കണേ. അതല്ലെങ്കിൽ ചാളിട്ട് കൊടുത്താൽ വെച്ചിട്ടില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് വെള്ളം അലമ്പായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി പറഞ്ഞു, അതിലെന്തുണ്ട്, ഇട്ട് കൊടുക്കുന്ന ഫീഡിനും നല്ലൊരു പങ്കുണ്ട്. നമ്മൾ മാക്സിമം നെയ്യില്ലാത്ത കൊഴുവിട്ട് കൊടുക്കരുത്, കൊഴുവ ചൂട് ആവക ഇട്ട് കൊടുക്കരുത്, ചാളിട്ട് കൊടുക്കരുത്, ഇതൊക്കെ നല്ലോണം നെയ്യ് ഉണ്ടാവുന്നതാണ്. നമ്മളെപ്പോഴും നെയ്യില്ലാത്ത എന്തെങ്കിലും നല്ല മീൻ, വെറും ഇറച്ചി മാത്രം, അതെല്ലാവർക്കും വേണ്ടോ, അതിട്ട് കൊടുക്കാം. ഓക്കെ, അടേ കം ഓൺ നെക്സ്റ്റ്, അടിച്ചോ അടിച്ചോ, നോൺ സ്റ്റോപ്പ്. ഓ തട്ടി പറിച്ചോ, അടേ 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 അടേ, വാവ്. നെക്സ്റ്റ് ആളില്ല, ഓക്കെ. അടേ വാവ്, എന്താ പറഞ്ഞോ, എന്തത് നിനക്ക് കിട്ടിയിട്ടില്ലടാ, എന്നാ നിന്നോ, എന്നാ നീ തന്നെ. അയ്യോ അപ്പോൾ ഏറ്റവും വലിയ വരുന്നത് വീണ്ടും വന്നു. ഓ അടി, ഇവനെ കാണുമ്പോൾ നമുക്ക് നമ്മളത്തെ ഉണ്ടായിരുന്ന ആരാപ്പമേ ഓർമ്മ വരും. വാങ്ങിയിട്ട് വാങ്ങിയിട്ട് പോവും മതിയാക്ക്. എന്താത്,
അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.